കാരായി രാജൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. കാരായി ചന്ദ്രശേഖരൻ തലശ്ശേരി നഗരസഭാ ചെയർമാൻ സ്ഥാനത്ത് തുടരും. ഷിജു ചേരുന്നു വിവരങ്ങളുമായി. ഷിജു, ഏത് സാഹചര്യത്തിലാണ് ഈ രാജി? അനുസാതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കാരായി രാജന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള നിയമ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പാർട്ടി തീരുമാനിച്ചെങ്കിലും ഹൈക്കോടതി അദ്ദേഹത്തിന് എറണാകുളം ജില്ല വിട്ട് കണ്ണൂരിലേക്ക് പ്രവേശിക്കുന്നത് അനുവദിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് കണ്ണൂരിൽ കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭവും തുടങ്ങിയിരുന്നു. ഇത് തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധിയായി മാറും എന്നൊരു ഘട്ടത്തിലാണിന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തുകൊണ്ട് യോഗത്തിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ആലോചിച്ചത്. അദ്ദേഹം കാരായി രാജൻ പാർട്ടിക്ക് തന്റെ രാജിക്കത്ത് കൈമാറിക്കഴിഞ്ഞു. രാജി പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. അടുത്ത പ്രസിഡന്റ് ആരാണെന്ന് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കില്ല. അത് പാർട്ടി വരും ദിവസം ആലോചിക്കും. എന്നാൽ കാരായി ചന്ദ്രശേഖരന്റെ രാജി ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം ഇതുവരെ കത്ത് കൈമാറിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റി യോഗമാണ് യോഗം ചേർന്ന് തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹവും ഒരു പക്ഷേ സ്ഥാനം ഒഴിയാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും കാരായി രാജന് നിയമപരമായി ഒരു സംരക്ഷണം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു കണ്ണൂരിൽ സിപിഎം ഇങ്ങനെ ഒരു തന്ത്രം ആവിഷ്കരിച്ചത്. അദ്ദേഹത്തെ കണ്ണൂരിലേക്ക് പ്രവേശിപ്പിക്കാൻ ഈ നിയമപരമായി ഇപ്പൊ തടസ്സമുണ്ടെങ്കിലും ഈ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അദ്ദേഹത്തിന് കണ്ണൂരിലേക്ക് വരണമെന്ന ആവശ്യവുമായിരുന്നു പാർട്ടി കോടതിയെ സമീപിച്ചത്. ആ ഒരു തന്ത്രത്തോടെ ആയിരുന്നു അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കുകയും ചെയ്തത്. പക്ഷേ അതിന് കോടതി തടസ്സം നിന്നതോടുകൂടിയാണ് അദ്ദേഹത്തെ മാറ്റാൻ സിപിഎം നിർബന്ധിതമായിട്ടുള്ളത്. അൻസാദ്.